ഓ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു, എങ്ങനെയാണ് നിഴല് ഷാഡോ ഉണ്ടാവൽ എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. ഒപ്പാക്ക് ഒബ്ജക്റ്റുകൾക്കൊക്കെ ഷാഡോ ഉണ്ടാവും. ഒപ്പാക്ക് ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യാത്ത ഒബ്ജക്റ്റുകൾക്ക്, ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കാത്ത ഒബ്ജക്റ്റുകൾക്കൊക്കെ ഷാഡോ ഉണ്ടാകും എന്നുള്ള, നിഴലുണ്ടാകും എന്നുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഭൂമിയും ചന്ദ്രനും സൂര്യനും അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, സെൽഷ്യസ് സ്ഫിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. ഭൂമി ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലേ, ആണ്. അപ്പം അങ്ങനെ ഈ സ്ഫിയേഴ്സിന്, സെൽഷ്യസ് സ്ഫിയേഴ്സിന് ഷാഡോ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, ഉണ്ടാവുമോ? ഒരു ഡൗട്ടും ഇല്ല, അതിനെന്തുണ്ടാവും? ഷാഡോ ഉണ്ടാവും. കാരണം എന്താണെന്ന് അറിയുന്നത്, ഇത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണോ, ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ ഷാഡോ ഉണ്ടാവില്ല, നിർബന്ധമല്ലേ. അങ്ങനെ ഷാഡോ ഉണ്ടാവുന്നത് കൊണ്ടാണ് രാവിലെയും രാത്രിയും ഒക്കെ ഇവിടെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം സൂര്യൻ ഇവിടെ ചിത്രം കണ്ടില്ലേ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും, സണ്ണ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, എർത്ത് മറ്റൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. എർത്തിൻ്റെ ബാക്ക് സൈഡിൽ നൈറ്റാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബാക്ക് സൈഡിലേക്ക് സൺലൈറ്റ് എത്തുന്നില്ല, പ്രകാശം എത്തുന്നില്ല. അപ്പോഴാണത് എന്തായത്, നൈറ്റ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഓക്കെ, അതായത് സൂര്യൻ്റെ നേരെയുള്ള മുൻഭാഗ, സൂര്യൻ്റെ നേരെ കാണുന്ന ഭാഗത്ത് സൺലൈറ്റ് തട്ടും. അപ്പോൾ അവിടെ നല്ല വെളിച്ചം ഉണ്ടാവും. അവിടെ ആ ഭാഗത്തൊക്കെ പകലായിരിക്കും, ഡേ ടൈം ആയിരിക്കും, ഡേ ടൈം ആയിരിക്കും. എന്നാൽ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. കാരണം എന്താ, അവിടേക്ക് സൂര്യപ്രകാശം എത്തണില്ല, സൺലൈറ്റ് എത്തണില്ല, അപ്പോൾ അവിടെ നൈറ്റായി. ഇനി എർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കല്ലല്ലോ ചെയ്യണത്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നൈറ്റുള്ള ഭാഗം നേരെ തിരിഞ്ഞ് മുന്നിലേക്ക് വരും. ഈ ഡേ ടൈമിലുള്ള ഭാഗം എന്ത് ചെയ്യും, വെളിച്ചെള്ളപ്പോൾ വെളിച്ചെള്ളത്തിലുള്ള ഭാഗം ആ ബാക്ക് സൈഡിലോട്ട് പോവും. അപ്പോൾ അവിടെ നൈറ്റാവും, ഇവിടെ ഡേ ടൈം ആവും. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്നുള്ളതാണ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നൈറ്റും ഡേയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സൺലൈറ്റിൻ്റെ നേരെയുള്ള ഭാഗം നൈറ്റ്, ഡേ ടൈം ആയിരിക്കും, മറ്റൊടുത്ത എന്തായിരിക്കും, നൈറ്റും ആയിരിക്കും കേട്ടോ. ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് ഒബ്സർവ് ദസ് ഒബ്സർവ് ഹൗ സൺലൈറ്റ് ഫാൾസ് ഓൺ എർത്ത്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഡേ ടൈം വേർ ദ ലൈറ്റ് ഫാൾസ്. എവിടെയാണോ ലൈറ്റ് തട്ടുന്നത് അവിടെ എന്തായിരിക്കും, ഡേ ടൈം ആയിരിക്കും. ദെൻ വട്ട് യു തിങ്ക് ഇൻ തിങ്ക് ഈസ് നൈറ്റ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡേ ലൈറ്റ് എത്താത്ത ഭാഗത്തിനെയാണ് നമ്മൾ നൈറ്റ് എന്ന് പറയുക. ദ സൈഡ് ഓപ്പോസിറ്റ് ദ പോർഷൻ വേർ ദ ലൈറ്റ് ഫാൾസ് അപ്പിയേഴ്സ് ഡാർക്ക്. ദ സൈഡ് ഓപ്പോസിറ്റ് ദ പോർഷൻ വേർ ദ ലൈറ്റ് ഫാൾസ് അപ്പിയേഴ്സ് ഡാർക്ക് ബിക്കോസ് ദ എർത്ത് ഈസ് ഒപ്പാക്ക്. നമുക്കറിയാം ലൈറ്റ് തട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡാർക്ക് കളറായിരിക്കും, ഡാർക്ക് ആയിരിക്കും ഉണ്ടാവുക. കാരണം അതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ഫോർ ദ സെയിം റീസൺ ദ ഡാർക്ക് അറ്റ് നൈറ്റ് സിൻസ് എർത്ത് ബീങ് ഒപ്പാക്ക് ഒബ്സ്ട്രക്ട് ലൈറ്റ്. എർത്ത് ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ നൈറ്റ് വന്നത് അല്ലേ. നമ്മൾ പറഞ്ഞതിൻ്റെ അവർ വീണ്ടും വീണ്ടും പറയാണ്, ദ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫ്രം ഷാഡോ വേർ ദ എർത്ത് വേർ ട്രാൻസ്പെറൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, എർത്ത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിലേ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാതിരിയാണ് എന്ന് വിചാരിക്കുക. ഭൂമി ഒരു ഗ്ലാസ് പോലെയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലും ലൈറ്റ് എത്തും. അതായത് അങ്ങനെ എർത്ത് ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ എല്ലാ സമയത്തും നട്ടുച്ച മാറിയ കാരണം ഫുള്ള് സമയം രാത്രി ഉണ്ടാവുന്നല്ല, ഫുള്ള് പകൽ. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ, ഭൂമിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ലൈറ്റ് ഇങ്ങനെ വരിക, ഭയങ്കര പ്രശ്നമായിക്കാരം അല്ലേ. ഉറങ്ങാൻ പറ്റുമോ നമുക്ക് രാത്രി ഇങ്ങനെ ഫുൾ ടൈം ലൈറ്റ് ആയാൽ? ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് അതുകൊണ്ടാണ് ഈ എർത്ത് എന്ന് പറയുന്നത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടാക്കിയത്. ഓക്കെ, അപ്പോളേ ഇവിടെ ദാ എർത്ത് മാത്രമല്ലല്ലോ, ഇവിടെ കുറേ ഗ്രഹങ്ങളുണ്ട്. എർത്ത്, മൂണ്, വീനസ് മെർക്കുറി, മാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രഹങ്ങളെ ഇത് പ്ലാനറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാനറ്റുകൾക്കൊക്കെ എന്തുണ്ടാവും, ഷാഡോ ഉണ്ടാവും അല്ലേ. നിങ്ങൾ എർത്തിൻ്റെ ആ ചിത്രം കണ്ടു, എർത്തിൻ്റെ അവിടെ നോക്കി, നിങ്ങൾ എർത്തിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയിട്ടാ, എർത്തും ഉണ്ട് ഒപ്പം ആരും ഉണ്ട്, മൂണും ഉണ്ട്. എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂണിനും ഷാഡോ ഉണ്ട്, എർത്തിനും ഷാഡോ ഉണ്ട്.
ഇങ്ങനെ രണ്ടിനും കൂടി ഷാഡോ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോഴേ മൂണിൻ്റെ ഷാഡോ എർത്തിൽ പതിക്കൂലേ, ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു അവസ്ഥ വരൂലേ. സണ്ണ്, മൂണ്, എർത്ത് ഈ ലെവലിൽ വരുന്നൊരവസ്ഥ ഉണ്ടാവൂലേ. അപ്പോൾ ആ മൂണിൻ്റെ ഷാഡോ തട്ടുന്ന ഭാഗത്ത് വെളിച്ചം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാവൂല. ഞാൻ ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കട്ടോ. നോക്ക, ഭൂമിയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. ഇനി സൂര്യന് ഇവിടെ കണ്ടോ, ആ ചെറുത് മൂണാണ്, വലുത് എർത്തുമാണ്. ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടാണ് എവിടെത്തി ഈ സമയത്ത് എന്താ ഉണ്ടാവുക, മൂണ് അങ്ങനെ വന്നു. ഓ ഇപ്പം എന്താ ഉണ്ടായി നോക്കി, നിങ്ങൾ മൂണിൻ്റെ ഷാഡോ എവിടെത്തി നോക്കി. എർത്തെന്ന് വരുന്ന അല്ല സണ്ണെന്ന് വരുന്ന സൺലൈറ്റ് മൂണിൽ തട്ടി, എന്നിട്ട് ആ മൂണിൻ്റെ ഒരു നിഴല് ഷാഡോ എർത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അടിച്ചില്ലേ. അപ്പോൾ ആ ഭാഗത്തുള്ള എർത്തിൻ്റെ ആ ഭാഗത്ത് ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് എന്താ കാണാൻ പറ്റും? സണ്ണിനെ കാണാൻ പറ്റുമോ? പറ്റൂല. അവർക്ക് എന്താ കാണുക? ഈ മൂണിങ്ങനെ മൂണിൻ്റെ ആ ബാക്ക് സൈഡാണ് കാണുക. മൂണിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ വെളിച്ചത്തെ ഇല്ലേനു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുട്ടായിട്ട് ഇങ്ങനെ കാണും അല്ലേ. എങ്ങനെ കാണുക എന്നുള്ളതും കൂടി പറയുന്നത്, അവർക്ക് കാണൽ ഇതുപോലെയായിരിക്കും സണ്ണിനെ കാണുന്നുണ്ടാവുക. കണ്ടാണേ, കണ്ടോ, അവർക്ക് സണ്ണിനെ ഒന്നും കാണില്ല. അവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് കാണുക, ഒരു കറുത്ത സാധനം ഇങ്ങനെ മൂടിക്കുന്നത്. കറുത്ത സാധനം എന്താ മൂടിക്കുന്നത്? നമ്മളെ മൂണ് ചന്ദ്രൻ അതിൻ്റെ അടിയിൽ നിന്നാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സണ്ണിനെ കാണാതെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിൻ്റെ വെളിച്ചം ഇങ്ങനെ തുറച്ചാണ്ട് അപ്പുറത്ത് ആ വക്ക് കൂടെ മാത്രം കാണുന്നുണ്ട്. ശരിക്ക് സണ്ണിനെ കാണാൻ പറ്റുന്നില്ല. ഈ അവസ്ഥേനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ അവസ്ഥേനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണെന്ന് അറിയാം? നിങ്ങൾ സോളാർ എക്ലിപ്സ് എന്ന് പറയാറുണ്ട്. ലോസ് ചെയ്യുമ്പോൾ അതങ്ങനെ നീങ്ങിപ്പോയിക്കോളും. ഇതിങ്ങനെ അവസ്ഥകൾ കാണിച്ചതാണ്, അങ്ങനെ ഓരോ സെക്കൻഡിലും വരുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം എന്ന് മലയാളത്തിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു സോളാർ എക്ലിപ്സ് എന്താണുള്ളത്. സണ്ണ് ഒരു സൈഡിൽ, മൂണ് നടുവിലായിട്ട് നിൽക്കുക, എർത്തൊരു സൈഡിൽ നിൽക്കുക. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ഒന്ന് നോക്കുക. ഡൂസ് ദ ഷാഡോ ഓഫ് ദ മൂൺ കവർ ഹാഫ് ഓഫ് ദ എർത്ത്? ഈ ചന്ദ്രൻ്റെ ഷാഡോ, മൂണിൻ്റെ ഷാഡോ എർത്തിൻ്റെ പകുതി കവർ ചെയ്യുന്നുണ്ടോ? പകുതി പോലും കവർ ചെയ്യുന്നൊന്നുമില്ല, ചെറിയൊരു ഭാഗത്ത് മാത്രമേ അതിൻ്റെ ഷാഡോ എത്തുന്നുള്ളൂ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. ഫ്രം ദ വിച്ച് പൊസിഷൻ ഓഫ് എർത്ത് ഡൂസ് ഇറ്റ് അപ്പിയേഴ്സ് ടു യു ദാറ്റ് ദ മൂൺ ബ്ലോക്സ് ദ സൺ? ഏത് പൊസിഷനിലാണ് എർത്ത് എന്ത് ചെയ്യുന്നത്? ഡൂസ് ഇറ്റ് അപ്പിയേഴ്സ് ടു യു ദാറ്റ് ദ മൂൺ ബ്ലോക്സ് ദ സൺ. മൂണ് ചന്ദ്രന് എർത്തിനെ സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്നത്, സൺലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത് ചെറിയൊരു റീജിയനിൽ മാത്രം, സ്മോൾ റീജിയൻ എന്നുള്ളതാണ് അല്ലേ. ഈസ് ഇറ്റ് അറ്റ് നൈറ്റ് ഓർ ഡ്യൂരിങ് ഡേ ദാറ്റ് ദ സോളാർ എക്ലിപ്സ് ബിക്കം വിസിബിൾ? ഈ സോളാർ എക്ലിപ്സ് കാണാൻ പറ്റില്ലേ രാത്രിയാണോ പകലാണോ? എപ്പോളാ? പകല്, പകലല്ലേ സണ്ണൊക്കെ ഉണ്ടാവുക, അപ്പോഴല്ലേ സോളാർ എക്ലിപ്സ് ഉണ്ടാവുക. അപ്പോൾ സോളാർ എക്ലിപ്സ് ഉണ്ടാവല് ഡേ ടൈമിലാണ്. സോളാർ എക്ലിപ്സ് വിസിബിൾ ഇൻ ടോട്ടൽ സോളാർ എക്ലിപ്സ്. നമ്മളൊക്കെ ചില ആൾക്കാർക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ. ചന്ദ്രന് മുഴുവനായിട്ടും മറിഞ്ഞു നിൽക്കുമ്പോൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടാവും. റിംഗ് സോളാർ എക്ലിപ്സ് ഫുള്ളായിട്ട് മറിയാതെ കുറച്ച് ഒരു മുക്കാൽ ഭാഗം മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ റിംഗ് സോളാർ എക്ലിപ്സ് ഉണ്ടാവും. പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഒരു കാ ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം ഒക്കെ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡേ നൈറ്റ് എന്നുള്ള സർക്കിൾ ഉണ്ടല്ലോ, എർത്തിൻ്റെ ഈ ചിത്രം ഉണ്ടല്ലോ, ഇത് നോട്ടിൽ വരയ്ക്കുക. എന്നിട്ട് സോളാർ എക്ലിപ്സ് എന്ന് എഴുതിയിട്ട് സണ്ണ്, മൂണ്, എർത്ത് ഇത് നോട്ടിൽ വരയ്ക്കുക. SME എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. ഈ ഓർഡർ മറക്കരുത് കേട്ടോ. ഇനി എന്താ വെച്ചാൽ അടുത്തൊരു എക്ലിപ്സ് ആണ് ലൂണാർ എക്ലിപ്സ്. വി ഹാവ് സീൻ ഹൗ ദ സോളാർ എക്ലിപ്സ് ഒക്കെ വട്ട് ഹാപ്പൻ വെൻ ദ എർത്ത് കം ഡിഫറെൻറ്റ്. അതായത് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു വരിക, അതായത്
നേരത്തെ എന്തായിരുന്നു, മൂണ്, മൂണിൻ്റെ നിഴല് ഭൂമിയിൽ പതിക്കുകയായിരുന്നു. ഇനി അത് തിരിച്ചുണ്ടാവും, സണ്ണിൻ്റെ നിഴല്, അല്ല സണ്ണിൻ്റെ അല്ല സോറി, ഭൂമിയുടെ നിഴല് എന്ത് ചെയ്തു, മൂണിൽ പതിക്കുക. എർത്തിൻ്റെ നിഴല് ഷാഡോ മൂണിൽ പതിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എക്ലിപ്സാണ്, ഏത് എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് എന്ന് പറയാം, ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഡ്യൂസ് ദ ലൂണാർ എക്ലിപ്സ് ഒക്കെ അറ്റ് നൈറ്റ് ഓർ ഡ്യൂരിങ് ഡ്യൂരിങ് ഡേ. ഈ ലൂണാർ എക്ലിപ്സ് ഉണ്ടാവല് രാത്രിയാണോ പകലാണോ, നിങ്ങൾ നോക്കി ഏത് സമയത്താണ് ഉണ്ടാവുക, രാത്രിയാണ് ഉണ്ടാവുക. രാത്രി ചന്ദ്രനെ കാണാൻ പറ്റൂല, അതാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഭൂമിയുടെ ആ നിഴലിലാണ് ചന്ദ്രൻ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ രാത്രി സമയങ്ങളിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അവിടെ ലൂണാർ എക്ലിപ്സ് ആണ് എന്ന് പറയാം. രാത്രിയാണ് ലൂണാർ എക്ലിപ്സ് കാണുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, രാത്രി എന്ന് പറയുമ്പോൾ ഡൗട്ട് എന്തേ ഉണ്ടോ, അതായതേ ഈ ചന്ദ്രൻ്റെ നേരെ നിൽക്കുന്ന, ബാക്കിൽ നിൽക്കുന്നതാണ് ചന്ദ്രൻ, ചന്ദ്രൻ്റെ നേരെയുള്ള ഭാഗത്ത് ഭൂമിയുടെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലല്ല ചന്ദ്രനെ കാണുക. അപ്പോൾ അത് ബാക്ക് സൈഡിൽ നൈറ്റ് ആണല്ലോ, അപ്പോൾ നൈറ്റ് ടൈമിലാണ് നമുക്ക് ലൂണാർ എക്ലിപ്സ്. ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് എർത്ത്, സണ്ണ് ആൻഡ് മൂൺ ഡ്യൂരിങ് ലൂണാർ എക്ലിപ്സ്. എങ്ങനെയാണ് പൊസിഷൻ, എങ്ങനെയാണ്, ആദ്യം സണ്ണ് പിന്നെ എർത്ത്, ഏറ്റവും അവസാനമാണ് മൂണ്. എന്നാൽ അതേ സ്ഥാനത്ത് സോളാർ എക്ലിപ്സ് ആണെങ്കിൽ സണ്ണ്, മൂണ്, എർത്താണ്. ആ ഓർഡർ മാറരുത്. ഈ രണ്ട് ചിത്രങ്ങളും ഹെഡിങ് ചെയ്തിട്ട് വരയ്ക്കണം കേട്ടോ. ലൂണാർ എക്ലിപ്സിൻ്റെ ചിത്രം ഇത് വരയ്ക്കാം, മറ്റത് അതും വരയ്ക്കണേ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് വരയ്ക്കുക. അതാണ് ഇന്ന് ചെയ്യാനുള്ള വർക്ക്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ഡു നോട്ട് കാസ്റ്റ് ഷാഡോ. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല, ഷാഡോ ഉണ്ടാവില്ല, ശരിയല്ലേ. ശരിയാണ്, ഗ്ലാസ് വെച്ച് നോക്കിയാൽ ഷാഡോ ഒന്നും കാണാൻ പറ്റില്ല. സെൽഷ്യസ് സ്ഫിയേഴ്സ് ലൈക്ക് എർത്ത് ആൻഡ് മൂണ് ആർ ഒപ്പാക്ക്. സെൽഷ്യസ് സ്ഫിയേഴ്സ് എർത്ത് മൂണൊക്കെ ഒപ്പാക്കാണ്, അപ്പോൾ അത് ശരിയാണ്. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഫാൾസ് ഓൺ ദ മൂൺ ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ്. ദ ഷാഡോ ഓഫ് എർത്ത് ഫാൾസ് ഓൺ ദ മൂൺ ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ്, ശരിയല്ലേ. എർത്തിൻ്റെ ഷാഡോ മൂണിൽ പതിക്കുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവും, ശരിയാണ്. സോളാർ എക്ലിപ്സ് ടേക്ക് പ്ലേസ് വെൻ ദ ഷാഡോ ഓഫ് ദ മൂൺ ഫാൾസ് ഓൺ ദ എർത്ത്, അതും ശരിയാണ്. അപ്പോൾ ഈ നാല് പോയിൻറ്റുകളും കൂടി നോട്ടിൽ നിങ്ങൾ എഴുതാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു.